ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ തിരുവല്ല കഴിഞ്ഞു. ഇവിടുന്ന് 100 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം 2.5 മണിക്കൂർ 3 മണിക്കൂറിന് അടുത്ത് പഠിക്കും. നമ്മുടെ ഇടയ്ക്ക് ബ്രേക്ക് വല്ലതും എടുക്കുവാണെങ്കിൽ അതോടെ കൂട്ടി 3 മണിക്കൂർ എടുക്കും എത്താനായിട്ട്. റൈറ്റ് കട്ട് ചെയ്ത് ചെറിയ വഴിയെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്ന് പറഞ്ഞാൽ 2005 മുതലുള്ള പരിചയമാണ്. +2 ഞങ്ങൾ ഒരു ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് ഒരുമിച്ചായിരുന്നു. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു, നിജോ മെക്കാനിക്കൽ എടുത്തു. അത് കഴിഞ്ഞ് ഓരോരുത്തരും അവരുടെ വഴിയെ പിരിഞ്ഞു. പിന്നെ വർഷങ്ങളിൽ ഒരിക്കലേക്ക് ഉള്ളായിരുന്നു കാഴ്ച. വർക്കല ക്ലിഫിൽ നിന്ന് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് മഠത്തിൽ കോട്ടേജസിലാണ്. അത് ആക്ച്വലി ഒരു സെവറൽ ടൈപ്സ് ഓഫ് കോട്ടേജസ് ഉണ്ട്, ഡീലക്സ്, സൂപ്പർ ഡീലക്സ് അങ്ങനെ. അപ്പോൾ ഞങ്ങളെടുത്ത ഒരു ഡീലക്സ് കോട്ടേജാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ബീച്ചാണ്, തൊട്ട് മുമ്പിൽ തന്നെ നമുക്ക് കാറും പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതാണ് റൂം, അത്യാവശ്യം കുഴപ്പമില്ല, രണ്ടുപേർക്ക് ഇത് ധാരാളമാണ്. ഇത് ആക്ച്വലി ഉദയം ബീച്ചിനും എടവാ ബീച്ചിനും ഇടയ്ക്കുള്ള ഒരു സ്പേസാണ്. അതിങ്ങനെ ആളോ തിരക്കോ ഒന്നും ഇല്ലാത്തൊരു നൈസ് ഒരു സ്പോട്ടാണ്. നമുക്ക് വന്ന് റിലാക്സ് ചെയ്യാം. ഞങ്ങൾ സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് നേരെ പോയി ഫുഡ് മേടിച്ചു. അപ്പം ഇനി അടുത്ത് നമുക്ക് നടന്ന് പോകണം. ഇവിടെ അവർ ഫുഡ് സെർവ് ചെയ്യുന്നില്ല, പാഴ്സലും ഇല്ലയെന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ കുറച്ചും കൂടി നടന്നപ്പം അവിടെ ബ്ലൂ വാട്ടർ ബീച്ച് റിസോർട്ടും പിന്നെ പാം ട്രീ ഹെറിറ്റേജ് റിസോർട്ട്, അങ്ങനെ 2 ഉണ്ട് ആക്ച്വലി റെസ്റ്റോറൻറ്റുകളുടെ കൂടെ ഉള്ളത്. അതിൽ ഞങ്ങൾ പാം ട്രീയിൽ നിന്നാണ് ഫുഡ് മേടിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് പാഴ്സൽ മേടിച്ചുകൊണ്ട് തിരിച്ച് റൂമിലോട്ട് വന്ന് കുളിച്ചു. നൈറ്റിലെ ടൈം ലാപ്സ് കുറച്ച് ചലഞ്ചിങ്ങാണ്, പക്ഷെ നല്ല രസമാണ്. നമ്മളിപ്പോൾ വല്ല ഡെസേർട്ടിൻ്റെ നടുക്കോ അല്ലെങ്കിൽ ഹിമാലയത്തിലൊക്കെ പോയി എടുക്കുവാണെങ്കിൽ ആ സ്റ്റാർസ് മൂവ് ചെയ്യുന്ന നന്നായിട്ട് കിട്ടും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത്രയും വെട്ടമുള്ളത് കാരണമാണ് അത് കിട്ടാത്തത്. അപ്പം ഇനി നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ ഈ കടലിൻ്റെ സൗണ്ട് കേട്ടോണ്ടേ ഒരു പ്രത്യേക രസമാണ്. കഴിക്കാനായിട്ട് ഇറങ്ങിയതാ. അവിടെ ലഞ്ചില്ല, വീണ്ടും ഞങ്ങൾ പാം ട്രീയിലോട്ട് പോവാ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതൊരു എത്ര ഒരു 300 മീറ്റർ 400 മീറ്റർ നടപ്പുണ്ടല്ലേ. പക്ഷെ ഈ നടപ്പെന്ന് പറഞ്ഞാൽ ഒരു രസമാ. എപ്പോഴും വർക്കല ക്ലിഫ് ആ മെയിൻ ഒരു ബീച്ചും ക്ലിഫും കൂടെ ഉള്ളിടത്താണ് പോകുന്നത്. ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ തന്നെ വേറൊരു വശമായിരുന്നു. മാനന്തര ടെമ്പിൾ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നു. നമ്മൾ ആ മഠത്തിൽ കോട്ടേജസിലോട്ട് പോകുന്ന വഴിയായത്. അപ്പം ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കടലും കടൽ തീരവും ഏകാന്തയും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് വന്നുകൊണ്ട് സ്ഥലം തന്നെയാണിത്. സാധാരണ ചെയ്യുന്ന വീഡിയോസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ വീണ്ടും ഇതുപോലെ വീഡിയോസ് ചെയ്യാം. അപ്പം അടുത്ത ട്രിപ്പിന് കാണാം. ബൈ.